നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്ര ജീവിതങ്ങളാ അമ്മ ചതറിപ്പോന്ന്. അപ്പൊ നിന്റെ ജീവിതവും മോളെ, അതൊക്കെ എപ്പോഴേ താളം തെറ്റി കിടക്കുക അമ്മേ. അത് എത്ര കൂട്ടിയാലും ശരിയാവാത്തൊരു കണക്ക്. അതുമല്ലെങ്കിൽ കുറെ അക്ഷരങ്ങൾ കൈമോശം വന്നൊരു പുസ്തകം, അതുപോലെയൊക്കെയാ എന്റെ ജീവിതത്തെ പറ്റി എനിക്ക് തോന്നുന്നത്. അതൊന്നും ഒരിക്കലും ശരിയാവില്ല. പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടായാലോ? അങ്ങനെയല്ലേ നമ്മളെ ചിന്തിക്കണ്ടേ? അതും എന്റെ കൂടപ്പിറപ്പിന് വേണ്ടിയല്ലേ അമ്മേ? മോളെ, ഒരമ്മയെന്നുള്ള നിലയിൽ എങ്ങനെയാ ഞാൻ നിനക്ക് നന്ദി പറയുക? എന്താ അമ്മ ഇത്? ഒരു മകളുടെ ജീവിതം പച്ച പിടിക്കാൻ മറ്റൊരു മകളുടെ ജീവിതം തല്ലി തകർക്കണം, എന്തൊരു വിധിയാ എന്റെ ദേവി. അമ്മ, തല്ലി തകർക്കാണെന്നൊന്നും കരുതണ്ട. അത് അങ്ങനെ അതിന്റെ വിധി എന്ന് കരുതിയാ മതി. ഇങ്ങനെ അതല്ലെങ്കിൽ രോഹിത് ശ്യാമെ കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അവര് തമ്മിൽ പിണങ്ങേണ്ടതായിരുന്നു. ഞാൻ ഗർഭിണിയാണെന്ന് വിഷ്ണുവേട്ടൻ കള്ളം പറയണ്ടായിരുന്നു. സീമന്ത ചടങ്ങിൽ വെച്ച് ഞാൻ പ്രഗ്നന്റ് അല്ല എന്ന് സത്യാമ്മ തിരിച്ചറിയണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ജീവിതം ചിലപ്പോഴേ നമ്മളെ ചിലപ്പോ ഒരു പ്രത്യേക ഘട്ടങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു നിർത്തുവമ്മേ. പിന്നെ അതിൽ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. ജീവിതം തന്നെ നമ്മളെ കൊണ്ട് വേണ്ടതൊക്കെ ചെയ്യിച്ചോളും. അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ അങ്ങനെ വേറൊന്നും ചെയ്യാനില്ലാത്ത സാഹചര്യങ്ങള്? ആലോചിച്ച് നോക്കിയാ ഉണ്ടെന്ന മറുപടിയെ കിട്ടൂ. എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടേ ഇതില് അങ്ങനെ വലിയ ത്യാഗമൊന്നും ഇല്ല അമ്മേ. എന്നാലും മോളെ, അമ്മേ ഈ വിഷയം നമുക്കിവിടെ നിർത്താം. ഇനി നമ്മൾ ഇതിനെപ്പറ്റി ഇവിടെ സംസാരിക്കില്ല. ശ്യാമ അടക്കമുള്ളവരുടെ മനസ്സില് മുറിവുകൾ മാത്രമേ അതുണ്ടാക്കൂ. എന്റെ വയറ്റിൽ വളരുന്നത് എന്റെ വിഷ്ണുവേട്ടന്റെ കുഞ്ഞല്ല. അങ്ങനെ ഒരു കുഞ്ഞ് തന്നെ ഉണ്ടായിട്ടില്ല. ജനിക്കാൻ പോകുന്നത് രോഹത്തിന്റെയും ശ്യാമയുടെയും കുഞ്ഞ. എന്റെ പൊന്നും മോളെ, ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.